ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2022 ലോഗോസ് ക്രിസ്തീയ പഠിച്ചൊരുങ്ങുന്ന നമുക്ക് ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാനലിനോട് ചേർന്നുള്ള പഠനം തുടരാം. ജോഷുവയുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അല്പം വൈകിയാണ് എങ്കിലും നമ്മൾ ആ വീഡിയോകളിലേക്ക് തുടർച്ച കിട്ടുവാനായി ദൈവകൃപയിൽ ആശ്രയിച്ച് വീണ്ടും ആ വീഡിയോ പരമ്പര തുടരുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യ 9 വാക്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ അധ്യായത്തിൽ ഒരൊറ്റ ശീർഷകം മാത്രമേ ഉള്ളൂ, ആയി പട്ടണം നശിപ്പിക്കുന്നു എന്ന ഒരേ ഒരു ശീർഷകം. 35 വാക്യങ്ങളാണ് ഉള്ളത്. നമ്മൾ ആദ്യ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 1-ാമത്തെ ചോദ്യം, കർത്താവ് ആരോട് അരുളി ചെയ്തു എന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. ഉത്തരം, ജോഷുവയോട്. 2, ആരെ കൂട്ടി ആയിലേക്ക് പോവുക എന്നാണ് കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തത്. ഉത്തരം, എല്ലാ യോദ്ധാക്കളെയും. 3, എന്തൊക്കെ വേണ്ട എന്നാണ് കർത്താവ് ഇവിടെ ജോഷുവയോട് അരുളി ചെയ്തത്. ഉത്തരം, ഭയമോ പരിഭ്രമമോ. 4, ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞതാണിത്? എവിടത്തെ രാജാവിനെ? ഉത്തരം, കർത്താവ് ജോഷുവയോട്, ആയി പട്ടണത്തിലെ രാജാവിന്, ആയിയിലെ രാജാവിനെ. 4, 5, ജെറിക്കോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ഏത് സ്ഥലത്തോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക എന്നാണ് കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തത്. ഉത്തരം, ആയിയോടും. അവിടെ അങ്ങനെയാണ്, ആയിയോടും എന്ന് തുടങ്ങുന്ന ഉത്തരം. 6-ാമത്തെ ചോദ്യം, എന്നാൽ എന്തൊക്കെ നിങ്ങൾക്ക് എടുക്കാം എന്നാണ് തുടർന്ന് കർത്താവ് പറയുന്നത്. ഉത്തരം, കന്നുകാലികളെയും കൊള്ള വസ്തുക്കളെയും. 7, പട്ടണത്തെ, അതായത് ആ പട്ടണത്തെ ആക്രമിക്കുന്നതിന് എവിടെ പതിയിരിക്കണം എന്നാണ് കർത്താവ് ജോഷുവയോട് അരുളി ചെയ്യുന്നത്. ഉത്തരം, അതിനു പിന്നിൽ, അതായത് ആയി പട്ടണത്തിന് പിന്നിൽ. 8, ആരൊക്കെയാണ് ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു എന്ന് ആരൊക്കെയാണ് ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടത്? ഇത് 8:3 നമ്മൾ വായിക്കുന്നത്. ഉത്തരം, ജോഷുവയും യോദ്ധാക്കളും. 9, ജോഷുവ അവരെ ആരെ തിരഞ്ഞെടുത്ത് രാത്രിയിൽ തന്നെ അയച്ചതായാണ് 8:3 പറയുന്നത്? ഉത്തരം, ധീരപരാക്രമികളായ 30,000 പേരെ. 10, അവൻ അവരോട് ആജ്ഞാപിച്ചു. 8:4 ഇതുള്ളത്. അവൻ ആര്, അവർ ആര്? ഉത്തരം, ജോഷുവ, ധീരപരാക്രമികളായ 30,000 പേർ. ജോഷുവ തിരഞ്ഞെടുത്ത ധീരപരാക്രമികളായ 30,000 പേർ. 11, പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ എന്തു ചെയ്യണം എന്നാണ് ജോഷുവ ധീരപരാക്രമികളായ 30,000 പേരോട് ആജ്ഞാപിച്ചത്. ഉത്തരം, അതിനു പിന്നിൽ ഒളിച്ചിരിക്കണം. 12, തുടർന്ന് നൽകുന്ന നിർദ്ദേശം എന്ത്? ഉത്തരം, വളരെ അകലെ പോകരുത്. 13, സദാ എപ്രകാരമായിരിക്കണം എന്നാണ് ജോഷുവ തൻ്റെ ആജ്ഞാപനത്തിൽ അല്ലെങ്കിൽ തൻ്റെ ആജ്ഞയിൽ തുടർന്ന് പറയുന്നത്. ഉത്തരം, ജാഗരൂകരായിരിക്കണം. 14, ഞാനും കൂടെയുള്ളവരും എന്തിനെ സമീപിക്കും എന്നാണ് 8:5 തുടർന്ന് ജോഷുവ പറയുന്നത്. ഉത്തരം, പട്ടണത്തെ. ഇവിടെ ആയി പട്ടണമാണ് നമ്മൾ വിട്ടുപോകരുത്. 15, അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ എന്ന് 8:5 പറയുന്നിടത്ത് അവർ ആര്? ഉത്തരം, ആയി പട്ടണക്കാർ. 16, അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് ജോഷുവ തുടർന്ന് പറയുന്നത്. ഉത്തരം, പിന്തിരിഞ്ഞോടും. 17, എപ്പോൾ വരെ അവർ ഞങ്ങളെ പിന്തുടരും എന്നാണ് ജോഷുവ തുടർന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഉത്തരം, വളരെ അകലെ എത്തുന്നതുവരെ. ഇത് ജോഷുവയുടെ കണക്കുകൂട്ടലുകളാണ്, കർത്താവ് നിർദ്ദേശിച്ചത് പ്രകാരമുള്ള മുൻപോട്ടുള്ള യാത്രയാണ്. 18, അപ്പോൾ അവർ, അതായത് ആയി പട്ടണക്കാർ, പറയും എന്ന് ജോഷുവ പറയുന്നത് എന്ത്? ഉത്തരം, ഇതാ അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു. ഇതുപോലെ പരാജിതരായി ഓടുന്നു. ഇത് ആയി പട്ടണക്കാർ ഇപ്രകാരം പറയുമെന്നാണ് ജോഷുവ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. 19, ഞങ്ങൾ അങ്ങനെ ഓടും. ഇവിടെ ഞങ്ങൾ ആരാണ്? ഉത്തരം, ജോഷുവയും കൂടെയുള്ളവരും. 20, അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് എന്തു ചെയ്യണം എന്നാണ് ജോഷുവ തുറന്ന് നിർദ്ദേശിക്കുന്നത്? ഉത്തരം, പട്ടണം പിടിച്ചടക്കണം.
ചോദ്യം 21, നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും. ഏത്? ഉത്തരം, ആയി പട്ടണം. ചോദ്യം 22, കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അവ അത് എന്തു ചെയ്യണം എന്നാണ് ജോഷുവ തുടർന്ന് പറയുന്നത്. ഉത്തരം, അത് അഗ്നിക്കിരയാക്കണം. ചോദ്യം 23, 8:8 ഞാൻ നിങ്ങളോട് എന്തു ചെയ്യുന്നു എന്നാണ് ജോഷുവ പറയുന്നത്. ഉത്തരം, കൽപ്പിക്കുന്നു. ചോദ്യം 24, ജോഷുവ അവരെ യാത്രയാക്കി എന്ന് 8:9 പറയുന്നു, ആരെ? ഉത്തരം, 30,000 പേരെ. അടുത്ത ചോദ്യം, നേരത്തെ ഉദ്ദേശിച്ച പറഞ്ഞിട്ടുള്ള ധീരപരാക്രമികളായ 30,000 പേരെ ജോഷുവ തിരഞ്ഞെടുത്ത 30,000 പേരെ. അടുത്ത ചോദ്യം 25, അവർ പോയി എവിടെ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഉത്തരം, ആയി പട്ടണത്തിനും പടിഞ്ഞാറ്, ആ പട്ടണത്തിനും ബഥേലിനും മധ്യേ. അതായത് ആയി പട്ടണത്തിനും പടിഞ്ഞാറ്, ഇപ്പം നിലവിലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ആയി പട്ടണത്തിനും പടിഞ്ഞാറ്, അതിൻ്റെ 16 ഭാഗത്ത് ആ പട്ടണത്തിനും, അതായത് ആയി പട്ടണത്തിനും ബഥേലിനും മധ്യേ, ബഥേൽ എന്ന അടുത്ത സ്ഥലമാണ്. 26, ജോഷുവ ആ രാത്രിയിൽ ആരോടുകൂടെ താമസിച്ചു? ഉത്തരം, ജനത്തോടുകൂടെ. ഇങ്ങനെയാണ് 8:9 അവസാനിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.